കൊച്ചിയിൽ മോഡലുകൾ കാർ അപകടത്തിൽ മരിച്ച കേസിൽ നിർണായക വെളിപ്പെടുത്തൽ ഓഡി കാർ പിന്തുടർന്നിരുന്നു എന്ന് കാർ ഓടിച്ച അബ്ദുറഹ്മാൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അബ്ദുറഹ്മാൻ അന്ന് എന്താ സംഭവിച്ചത് ഒരു ഓഡി കാർ നിങ്ങളെ പിന്തുടർന്നിട്ടുണ്ടായിരുന്നു റബിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് റബിൻ എന്തായാലും കാർ പിന്തുടർന്നിരുന്നു എന്ന സ്ഥിരീകരണമായ സാഹചര്യത്തിൽ എന്തിനായിരുന്നു ആ പിന്തുടരൽ എന്നല്ലേ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഹാഷ്മി തീർച്ചയായും വളരെ ശ്രദ്ധേയമായ ഒരു വെളിപ്പെടുത്തലാണ് അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഓഡി കാർ അവരെ ഫോർട്ട് കൊച്ചി മുതൽ പിന്തുടരുകയും കുണ്ടന്നൂർ ഭാഗത്ത് വെച്ച് അവരെ തടഞ്ഞു നിർത്തുകയും ചെയ്തു എന്നാൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഈ കാർ ഓടിച്ചിരുന്ന അബ്ദുൾ റഹ്മാൻ അതായത് ഈ അപകടത്തിൽ മോഡലുകളുടെ കാർ ഓടിച്ചിരുന്ന അബ്ദുൾ റഹ്മാൻ തയ്യാറായിട്ടില്ല പക്ഷെ ഇങ്ങനെ ഒരു കാർ തങ്ങളെ പിന്തുടർന്നിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഇത് ആദ്യമായി വെളിപ്പെടുത്തുകയാണ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് ഈ വെളിപ്പെടുത്തൽ അബ്ദുൾ റഹ്മാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇന്ന് 3 മണിക്കൂർ നേരം ഇയാളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു അക്കാര്യങ്ങളിൽ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്ന കാര്യം എന്തായാലും ഇപ്പോൾ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ 20-ാം തീയതി വരെ അബ്ദുറഹ്മാൻ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇയാളുടെ ജാമ്യ അപേക്ഷയിൽ കോടതിയുടെ പരിഗണനയിൽ ഇരിപ്പുണ്ട് എന്തായാലും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു ഓഡി കാർ പിന്തുടർന്നിരുന്നു പോലീസിന്റെ സംശയം വളരെ അസന്നിഗ്ധമായി അബ്ദുറഹ്മാൻ അത് സ്ഥിരീകരിക്കുന്നു തങ്ങൾക്ക് തങ്ങളുടെ കാറിന് പിന്നാലെ ഇത്തരത്തിൽ ഒരു ഓഡി കാർ വന്നിരുന്നു ഇതിനെ തുടർന്നായിരുന്നു പിന്നീട് അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നത് രാവിലെ അബ്ദുറഹ്മാന്റെ അഭിഭാഷകനും കോടതിയിൽ പറഞ്ഞിരുന്നത് ബൈക്ക് ജീവനക്കാരൻ അപകടത്തിൽ പ്രതികരിക്കാൻ ഇവർ കാർ വെട്ടിക്കുകയായിരുന്നു അങ്ങനെ കാർ വെട്ടിച്ചതുകൊണ്ടാണ് അപകടം സംഭവിച്ചത് എന്ന് അഭിഭാഷകനും കോടതിയിൽ പറഞ്ഞിരുന്നു എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് വരും ദിവസങ്ങളിൽ പോലീസ് നീങ്ങുകയാണ് ആ ഹോട്ടലിൽ നിന്ന് ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് ആ ഹോട്ടലിൽ എന്തോ ഒളിപ്പിക്കുന്ന സാഹചര്യമുണ്ട് റിബിൻ യഥാർത്ഥത്തിൽ ഈ അപകടത്തിൽ മരണത്തിൽ പോലീസ് ആഴത്തിലുള്ള എന്തെങ്കിലും ദുരൂഹത കാണുന്നുണ്ടോ ഹാഷ്മി തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഹോട്ടലിന്റെ ഉടമയ്ക്ക് ഹാജരാകാനുള്ള നോട്ടീസ് പോലീസ് നൽകിയിട്ടുണ്ട് അത് തന്നെയുമല്ല ഈ അപകടത്തിൽ പെട്ടതിനു ശേഷം ഓഡി കാറിന്റെ ഡ്രൈവർ ഇടപ്പള്ളി സിഗ്നലിൽ എത്തി അവിടെ നിന്ന് യൂടേൺ എടുക്കുകയും വീണ്ടും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുകയും കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു അതിനുശേഷം അയാളുടെ ഫോണിൽ നിന്ന് ആദ്യം പോയിരിക്കുന്ന കോൾ ഈ ഹോട്ടലിന്റെ ഉടമയ്ക്കാണ് അതിനുശേഷം ഹോട്ടലിലെ ചില ജീവനക്കാരെയും ഫോണിൽ വിളിച്ച് ഈ അപകടം നടന്ന കാര്യം ഇയാൾ പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് എന്തിനാണ് ഈ ഓഡി കാർ പിന്തുടർന്നത് എന്നതിൽ പോലീസിന് ഇപ്പോഴും വളരെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ കാർ ഓടിച്ചിരുന്ന ആൾ പറയുന്നത് ഈ ഇവർ മദ്യപിച്ചിരുന്നു അങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിക്കരുത് അത് അപകടം ഉണ്ടാക്കും എന്ന കാര്യം പറയുന്നതിന് വേണ്ടിയാണ് താൻ പിന്നാലെ ചെന്നത് എന്നുള്ളതാണ് പക്ഷേ അതിനുശേഷവും ഈ 2 കാറുകളും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അതിവേഗതയിൽ പായുന്നതാണ് സിസിടിവി ദൃശ്യങ്ങളിൽ കാണുന്നത് 8 സിസിടിവി ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ശേഖരിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഓഡി കാറിന്റെ വാഹനം ഓടിച്ച ആൾ പറയുന്നത് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കാതെ തന്നെയുള്ള ഒരു സമാന്തര അന്വേഷണം പോലീസ് നടത്തുന്നത് എന്തായാലും ആ ഹോട്ടലിന്റെ ഉടമയ്ക്ക് ഹാജരാകണമെന്ന് കാട്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഹോട്ടൽ ഉടമയിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ